ആർ സി എമ്മിലെ കമ്മീഷൻ കിട്ടുന്നത് നമുക്ക് രണ്ട് ടീമിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടുക. ആർ സി എമ്മിന്റെ വൈറ്റൽ ലെവൽ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബിഗിനർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ടാണ്. ആർ സി എമ്മിലെ ബിഗിനർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ട വോളിയം എന്ന് പറയുന്നത് 20,000 BV. 20,000 BV എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ബിസിനസ് 20,000 ആവുമ്പോൾ മസ്റ്റായിട്ടും നമ്മുടെ പേഴ്സണൽ പർച്ചേസും ചെറിയ സൈഡിലെ വോളിയം കൂടി കൂട്ടിയാൽ 5,000 ഉണ്ടെങ്കിൽ വൈറ്റൽ ലെവലിലെ ആദ്യത്തെ ലെവൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിനാണ് ബിഗിനർ എന്ന് പറയുന്നത്. ശരിക്കൊരു അപ്രോക്സിമേറ്റ് അതിൻ്റെ ഒരു ഇൻകം പറഞ്ഞാൽ ഒരു 900 മുതൽ 1,200 രൂപ വരെ നമുക്കൊരു മാസം ഇൻകം കിട്ടാനുള്ള ഒരു സ്റ്റേജാണ് ആർ സി എമ്മിലെ ബിഗിനർ. ബിഗിനർ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ മാസം കിട്ടിയിരിക്കുന്ന ഇൻകം എത്രയാന്ന് നോക്കിയാൽ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കൂടുതലായിരിക്കും. രണ്ടാമത്തെ ലെവൽ ആർ സി എമ്മിലെ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടർ ലെവലിലേക്ക് ആർ സി എമ്മിലേക്ക് എത്താൻ നമുക്ക് മൊത്തം BV 40,000 വേണ്ടത്. അതിൽ നമ്മളെ പേഴ്സണൽ പർച്ചേസും അതുപോലെ തന്നെ നമ്മളെ ബി ടീമിന്റെ പർച്ചേസും കൂടി 10,000 ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഒരു ലെവൽ കിട്ടും. മൊത്തം വോളിയം 40 വരികയും ബി ടീമിൽ നിന്ന് 10,000. ആ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് ഇൻകം എന്ന് പറയുന്നത് 1,500 to 2,000 ഇടയ്ക്കായിരിക്കും. നെക്സ്റ്റ് ലെവൽ ഓപ്പണർ, ടോട്ടൽ BV 70,000. നമ്മുടെ സെൽഫ് പർച്ചേസ് പ്ലസ് ബി ടീമിലെ വോളിയം നമുക്ക് ടോട്ടൽ 20,000, പവർ സെയിൽസ് 50,000 ഉണ്ട്, ടോട്ടൽ 70,000 ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണർ ലെവൽ എത്താം. ഒരു 2,500 to 3,000 വരെ ആർ സി എമ്മിൽ ഇൻകം കിട്ടാൻ ഈ ഒരു ലെവലിൽ ഏതൊരു വ്യക്തിക്കും കിട്ടും. നെക്സ്റ്റ് ലെവൽ ഈഗിൾ. ഈഗിൾ പിന്നെ അച്ചീവറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 115,000 ടോട്ടൽ ബിസിനസ് വേണം. നമ്മളെ ബി ടീമിൽ നിന്ന് 30,000 BV വേണം. അതിൽ നമ്മൾ സെൽഫ് പർച്ചേസ് പരിഗണിക്കും. ആ സ്റ്റേജിൽ നമുക്ക് ഒരു 3,000 to 4,500 വരെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ലെവൽ ആർ സി എമ്മിലെ റണ്ണറാണ്. റണ്ണർ ലെവലിലേക്ക് ടോട്ടൽ BV നമുക്ക് 170,000 വരണം. അവിടെ നമ്മുടെ സെൽഫ് BV പ്ലസ് നമ്മളെ ബി ടീമിലെ വോളിയം 40,000 ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽ കിട്ടും. ഒരു 4,000 to 6,000 വരെ നമുക്ക് ഇൻകം കിട്ടാം. വിന്നർ, വിന്നർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വൈറ്റൽ ലെവലിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ്. 260,000 BV ആണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. ചെറിയ സൈഡിൽ നമുക്ക് 50,000 BV എങ്കിലും ഉണ്ടാവണം. അവിടെ നമുക്ക് സെൽഫ് പർച്ചേസ് കൂടി ആ വോളിയത്തിലേക്ക് പരിഗണിക്കും. ഒരു 7,000 to 9,000 വരെ നമുക്ക് ആ സ്റ്റേജിൽ ഇൻകം കിട്ടും. ആർ സി എമ്മിന്റെ പിൻ ലെവലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആർ സി എമ്മിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സ്റ്റാർ ലെവലിലേക്ക്, സ്റ്റാർ പിൻ ലെവലിലേക്ക് ടോട്ടൽ വോളിയം 350,000. നമ്മുടെ ബി ടീമിലേക്ക് 70,000 എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 12,000 to 16,000 വരെ ഇൻകം കിട്ടാവുന്ന ഒരു സ്റ്റേജാണിത്. അതിൽ നമ്മുടെ സെയിൽസ് എത്രമാത്രം കൂടുന്നു അതിനനുസരിച്ച് വരുമാനം കൂടും. ഇത് നമ്മുടെ ടീമിൽ നിന്ന് മാത്രം കിട്ടുന്ന വരുമാനമാണെന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ആർ സി എമ്മിന്റെ റോയൽറ്റി. സ്റ്റാർ കഴിഞ്ഞാൽ ആർ സി എമ്മിന്റെ റോയൽറ്റി. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ താഴെ ഒരു സൈഡിൽ 350,000 നിർബന്ധമായിട്ടും വരണം. ഐ മീൻ ഒരു സ്റ്റാറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാർ കമ്പൽസറി അല്ല, പവർ സൈഡിൽ 350,000 നിർബന്ധമാണ്. അതേസമയം ചെറിയ സൈഡിൽ 115,000. ഈ സ്റ്റേജ് മുതൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം കിട്ടണമെങ്കിൽ ആർ സി എമ്മിന്റെ 1,500 BV പ്രൊഡക്റ്റ് പ്രതിമാസം സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിക്കാത്ത ഒരാൾക്ക് ഓർ വാങ്ങി വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് റോയൽറ്റി ഇൻകം കിട്ടില്ല. റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് നമ്മളെ വലിയ സൈഡിൽ നിന്നാണ് കിട്ടുക. വലിയ സൈഡിൽ നിന്ന് 3% ആണ് ഈ ഗോൾഡ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് റോയൽറ്റി ഇൻകം ആയിട്ട് കിട്ടുക. 115,000 എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് 8% നമുക്ക് ഗ്യാപ് കമ്മീഷൻ കിട്ടും. ഏകദേശം ഒരു 18,000 to 22,000 വരെ കിട്ടുന്ന ഒരു സ്റ്റേജാണ് റോയൽറ്റി ഗോൾഡ്. നെക്സ്റ്റ് സ്റ്റേജ് സ്റ്റാർ ഗോൾഡ്. വലിയ സൈഡിൽ 350,000 നിന്ന് ഒട്ടും കുറയരുത്. ചെറിയ സൈഡിലെ ബിസിനസ് നമ്മൾ കൂട്ടി 170,000 എത്തണം. വലിയ സൈഡ് കൂടിക്കോട്ടെ, അതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടും. കാരണം റോയൽറ്റി എപ്പോഴും കിട്ടുക നമ്മളെ വലിയ സൈഡിൽ നിന്നാണ്. പല ആളുകളും ബി ടീം എന്ന് പറയുന്ന ഓടി നടക്കും. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടത് റോയൽറ്റി മുതൽ മേലോട്ട് നമുക്ക് കിട്ടുന്ന മേജർ ഇൻകം നമ്മുടെ പവർ സൈഡിൽ നിന്നാണ്. നമ്മളെ ചെറിയ സൈഡിനെ നമ്മൾ എങ്ങനെ നോക്കുന്നുവോ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതൽ നമ്മളെ വലിയ സൈഡിൽ നിന്ന് നോക്കണം. കാരണം റോയൽറ്റി കഴിഞ്ഞാൽ ടെക്നിക്കൽ അച്ചുവർ മുതൽക്ക് നമുക്ക് ഗ്യാപ് കമ്മീഷൻ പോലും ഇല്ല. പരിപൂർണമായിട്ട് നമ്മുടെ ഇൻകം നമ്മുടെ വലിയ സൈഡിലാണ്. 520,000 ടോട്ടൽ ബിസിനസ് വരുന്ന ഒരു സ്റ്റേജാണ് സ്റ്റാർ ഗോൾഡ്. വലിയ സൈഡിൽ 3.5, ചെറിയ സൈഡിൽ 170,000. ഇതാണ് മിനിമം ക്രൈറ്റീരിയ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നെറ്റ്വർക്ക് ഇൻകം മാത്രം ഏകദേശം 22,000 to 26,000 വരെ കിട്ടും. വലിയ സൈഡിൽ നിന്ന് 4.5% റോയൽറ്റിയും ചെറിയ സൈഡിൽ നിന്ന് നമുക്ക് 5.5% ഗ്യാപ് കമ്മീഷനും കിട്ടും. നെക്സ്റ്റ് ലെവൽ പ്ലാറ്റിനം. 610,000 എങ്കിലും ടോട്ടൽ BV വരണം. വലിയ സൈഡിൽ 350,000 കമ്പൽസറി, ചെറിയ സൈഡിൽ 260,000 നിർബന്ധമായിട്ട്. അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ BV പരിഗണിക്കും.
വലിയ സൈഡിലേക്ക് ഒരിക്കലും നമ്മളെ പേഴ്സണൽ ബി വി പരിഗണിക്കില്ല. ആ സ്റ്റേജിൽ നമുക്ക് നെറ്റ്വർക്ക് ഇൻകമായിട്ട് ഏകദേശം 28,000 to 35,000 വരെ മാസ വരുമാനം കിട്ടും. വലിയ സൈഡിൽ നിന്ന് 6% റോയൽറ്റിയും ചെറിയ സൈഡിൽ നിന്ന് 3% ഗ്യാപ് കമ്മീഷനുമാണ് ഈ സ്റ്റേജിൽ നമുക്ക് കിട്ടുക. ഇതാണ് റോയൽറ്റിയുടെ ലാസ്റ്റ് സ്റ്റേജ്, സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയും. 7 lakh ബി വി നമുക്ക് ടോട്ടൽ വരണം, രണ്ട് സൈഡിലും 3.5 lakh കമ്പൽസറി വരണം. ഇതാണ് നമ്മുടെ സ്റ്റാർ പ്ലാറ്റിനം ലെവൽ. ഏകദേശം 35,000 rupees മുതൽ 45,000 rupees വരെ നെറ്റ്വർക്ക് ഇൻകം കിട്ടാവുന്ന ഒരു സ്റ്റേജാണിത്. നമുക്ക് ഗ്യാപ് കമ്മീഷൻ സ്റ്റോപ്പായി. വലിയ സൈഡിലെ ബിസിനസിന്റെ 8% നമ്മൾ റോയൽറ്റി ഗോൾഡിൽ തുടങ്ങിയപ്പോൾ ചെറിയ സൈഡിൽ 115,000 ആയിരുന്നു. ആ സ്റ്റേജ് വളർന്ന് 3.5 lakh ആവുമ്പോൾ ഒരു പക്ഷേ വലിയ സൈഡ് 5 lakh, 6 lakh, 10 lakh ഒക്കെ ആയിട്ട് വളരും. ആനുപാതികമായിട്ട് വലിയ സൈഡിൽ നിന്നാണ് നമുക്ക് 8% റോയൽറ്റി ഇൻകം കിട്ടുക. ഈ ഒരു സ്റ്റേജിനെ സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയും. ആർസിഎമ്മിന്റെ ടോട്ടൽ കരിയറിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉള്ള സ്ഥലം ഈ ഒരു ലെവലാണ്. ഓർമ്മിച്ച് വെക്കുക, സ്റ്റാർ പ്ലാറ്റിനം. ഇത് റെഗുലർ ആയിട്ട് 3 months മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അടുത്ത ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. 3.5, 3.5, 1 month, 2 months, 3 months. അതിനിടയ്ക്ക് 2 months എത്തി 1 month കുറഞ്ഞാൽ വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 months മെയിൻറ്റെയിൻ ചെയ്യണം അടുത്ത ലെവൽ എത്തണമെങ്കിൽ. അടുത്ത ലെവൽ ആർസിഎമ്മിലെ പേൾ ആണ്. അങ്ങനെ നിങ്ങൾ 3 months മെയിൻറ്റെയിൻ ചെയ്ത് പേൾ ആവുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 5 lakh, 5 lakh ടോട്ടൽ ബി വി 10 lakh. ടെക്നിക്കൽ അച്ചീവർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ആയി. ഇവിടെ നമുക്ക് ഫൗണ്ടർ ആണ് കിട്ടുക. ഈ ഫൗണ്ടർ ലെവലിൽ നമ്മൾ 3 months മെയിൻറ്റെയിൻ ചെയ്യണം. 6 months 3 months മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ പെർമനന്റ് പേഴാവും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 50,000 rupees മുതൽ 70,000 rupees വരെ മാസം ഇൻകം കിട്ടും. നെക്സ്റ്റ് ലെവൽ സ്റ്റാർ പേൾ 10 lakh, 10 lakh. അവിടെ നമുക്ക് 70,000 to 90,000 rupees വരെ വരുമാനം കിട്ടും. എങ്ങനെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ, വലിയ സൈഡിൽ നിന്ന് 8% റോയൽറ്റിയും പ്ലസ് 1.25% ടെക്നിക്കൽ അച്ചീവർ ബോണസും നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേജാണിത്. അത് നമുക്ക് എമൗണ്ട് ആയിട്ട് പറയുമ്പോൾ ഒരു 70,000 to 90,000 ഇടയ്ക്കുള്ള ഇൻകം കിട്ടും. നെക്സ്റ്റ് ലെവൽ എമറാൾഡ്. എമറാൾഡ് സ്റ്റേജിലേക്ക് 44 lakh ബി വി മന്ത്ലി വരുന്ന ഒരാളാണ് എമറാൾഡ്. രണ്ട് സൈഡിലും 22 lakh, 22 lakh. നമ്മളെ കേരളത്തില് ഒരുപടി ആളുകൾ ഇന്ന് ഷൈനിങ് എമറാൾഡുമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. 1 lakh to 1,30,000 ഇടയ്ക്ക് വരുമാനം മിനിമം കിട്ടിയിരിക്കും. അതിൻ്റെ ഒക്കെ മേലെ വാങ്ങിക്കുന്ന എമറാൾഡുമാരും ഇന്ന് കേരളത്തിലുണ്ട്. നെക്സ്റ്റ് ലെവൽ സ്റ്റാർ എമറാൾഡ്. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ശ്രീ ഹേമന്ത് സാറും അതുപോലെ തന്നെ ഗിരീഷ് സാറും ബാബു സാർ കോട്ടയവും കോഴിക്കോടുള്ള ശ്രീജിത്ത് സാറും ഒക്കെ ഇന്ന് സ്റ്റാർ എമറാൾഡ് സ്റ്റേജിലിരിക്കുന്ന ആളുകളാണ്. ഏകദേശം 96 lakh മന്ത്ലി ബി വി ആണ്. ഏകദേശം 2 crore മേലെ ഓരോ മാസവും ബിസിനസ് കൊടുക്കുന്ന ആളുകളാണ് ഇവർ. കമ്പനിക്ക് അവർക്ക് രണ്ട് സൈഡിലും 48 lakh, 48 lakh, 1.5 lakh, 2 lakh, 20,000 ഇടയ്ക്കാണ് ഇവരുടെ മന്ത്ലി ഇൻകം. നെക്സ്റ്റ് ലെവൽ റൂബി. കേരളത്തിലെ 2 rupees, ഒന്ന് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് ബിനുസാറ്, 2 കോഴിക്കോട് നിന്ന് നമ്മളെ രഞ്ജി സാർ. 1 crore, 1 crore ബി വി എവരി മന്ത് കമ്പനിക്ക് കൊടുക്കുന്ന ആളുകൾ. ഏകദേശം 5 crore ബിസിനസ് മന്ത്ലി കമ്പനിക്ക് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ടീമിൽ നടക്കുന്ന ആളുകളാണ് ഇവര്. ഏകദേശം 2.5 lakh to 3.25 lakh ഇടയ്ക്ക് മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു സ്റ്റേജാണ് റൂബി. സൗത്ത് ഇന്ത്യയിലെ 2 star rupees. നമ്മളെ കോർ ലീഡർ, ഇനി ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള മൂർത്തി സാറ്, ഏകദേശം 2 crore, 2 crore ബി വി രണ്ട് സൈഡിലും വരണം. 4 crore മന്ത്ലി ബി വി ആണ് സ്റ്റാർ റൂബിയുടെ ടാർഗറ്റ്. ഏകദേശം 4 lakh to 5.5 lakh ഇടയ്ക്ക് മന്ത്ലി ഇൻകം വാങ്ങിക്കുന്ന ഒരു സ്റ്റേജാണ് സ്റ്റാർ റൂബി പട്ടം. ചെറിയ ഒരു ഇൻകം അല്ല. ഒരു സാധാരണക്കാരന്, ഏതൊരു രീതിയിലും ഒരു അസാധാരണക്കാരനാവാൻ ആർസിഎം പര്യാപ്തമാണ് എന്ന് ബോധ്യപ്പെടുന്ന റാങ്കുകളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ലെവൽ സഫയർ. റൂബി, സ്റ്റാർ റൂബി കഴിഞ്ഞാൽ മുർസാറിന്റെയും എന്റെയും ഒക്കെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് സഫയർ ആണ്. 10 crore ബി വി ആണ് മന്ത്ലി. രണ്ട് സൈഡിലും 5 crore, 5 crore ഇതാണ് നമ്മുടെ ഒരു മന്ത്ലി ടാർഗറ്റ്. ഏകദേശം 7 lakh to 10 lakh ഇടയ്ക്ക് മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു സ്റ്റേജാണ് സഫയർ. നെക്സ്റ്റ് ലെവൽ സ്റ്റാർ സഫയർ. 20 crore മന്ത്ലി ടാർഗറ്റ്. 10 crore, 10 crore രണ്ട് സൈഡിലും വരണം. ഏകദേശം 10 lakh to 15 lakh ഇടയ്ക്ക് ഇൻകം കിട്ടുന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റാർ സഫയർ.
നമ്മള് ഈ മാസത്തെ കമ്മീഷൻ റിലീസ് ചെയ്തപ്പോ നമ്മള് ഒരു വാട്സപ്പിൽ ഒരു സംഭവം കണ്ടു. ഒരു സഫയറിന് തന്നെ 10 ലക്ഷം രൂപ ഇൻകം കിട്ടി നോർത്ത് ഇന്ത്യയില്, ഐ മീൻ ബീഹാറിലാണെന്ന് തോന്നുന്നു. എന്റെ അതേ പേരുള്ള മറ്റൊരു സുജിത്ത്, അദ്ദേഹത്തിന് സഫയർ സ്റ്റേജിൽ തന്നെ 10 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ട്. അപ്പോ സ്റ്റാർ സഫയർ എന്ന് പറഞ്ഞാൽ മറ്റു നെറ്റ്വർക്കുകാർ പറയുന്ന മാതിരിയല്ല, നമ്മളിത് മിനിമൈസ് ചെയ്ത് പറയുന്നതാണ്. ഇതിനേക്കാളും കൂടുതലായിരിക്കും അവരുടെ ഓരോ സ്റ്റേജിലുള്ള ഇൻകവും. നെക്സ്റ്റ് ലെവലാണ് ഡയമണ്ട്. നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ കേരളത്തിൽ വന്ന് നമ്മളെ അനുഗ്രഹിച്ച് കടന്നു പോകുന്ന ശ്രീ സുരേന്ദ്രഭട്ട് സാറ് ഡയമണ്ട് ആണ്. അദ്ദേഹത്തിന്റെ മിനിമം ഇൻകം എന്ന് പറയുന്നത് 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്കാണ് മന്ത്ലി. 25 കോടി മന്ത്ലി ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെയൊക്കെ ഇൻകം അതിന്റെയൊക്കെ എത്രയോ മേലെയാണ്, അദ്ദേഹത്തിന്റെ വോളിയം അതിന്റെ മേലെയാണ്. നെക്സ്റ്റ് ലെവൽ RCM സ്റ്റാർ ഡയമണ്ട്, ഇതാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ. നമുക്കറിയാം 2019 ജൂലൈ 17 കോഴിക്കോടും കോട്ടയത്തുമൊക്കെ വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് പോയ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രവി ഒ പി ശർമ്മയെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലാബ് അനുസരിച്ച് 40 ലക്ഷത്തിന് മേലെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇൻകം ഒക്കെ 50 ലക്ഷത്തിന് മേലെയാണ് മന്ത്ലി. ഓരോ മാസവും 100 കോടി ബിസിനസ് BV 100 കോടി BV ആണ്. 50 കോടി എന്ന് പറഞ്ഞാൽ 100 കോടി BV ആണ് അദ്ദേഹം കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് RCMന്റെ ഒരു പ്ലാൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനുള്ളത്, ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ RCMലൂടെ രൂപിയാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇന്ന് ഇത്രമാത്രം RCM സജീവമായ കേരളത്തിൽ, ഇത്രമാത്രം ഔട്ട്ലെറ്റുകളും ഡിപ്പോകളും ഉള്ള കേരളത്തിൽ, ഒരു മാസം 2 ഡയമണ്ട് ക്ലബ് മെമ്പർമാരെ നിങ്ങളുടെ ഡിസ്പ്ലേ വാളുകളിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഡിസ്പ്ലേ വാൾ അടിപ്പിക്കുക, ആ ഡിസ്പ്ലേ വാളുകളിലൂടെ അവരൊരു ഡയമണ്ട് ക്ലബ് മെമ്പറാക്കുക. എന്നാൽ 12 മാസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രൂപിയാവാം. ഇത് അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഒരു മാസം 2 ഡയമണ്ട് ക്ലബ് മെമ്പർമാർ. ബാക്കി ജനറൽ ആയിട്ട് നിങ്ങളീ കൊണ്ടുവരുന്ന പർച്ചേസ് ചെയ്യുന്ന സാധാരണക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു പ്രയാസമുള്ളതല്ല. 2ാമത്തെ മാസം നിങ്ങളുടെ ടീമിൽ 4 ഡിസ്പ്ലേ വാൾ വിത്ത് ഡയമണ്ട് ക്ലബ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ അത് സ്വന്തം പേരിൽ അടിച്ചാൽ 5,000 BV ഉണ്ടാവും. 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യാം, അത് സ്വന്തം പേരിൽ അടിക്കുമ്പോൾ ഡയമണ്ട് ക്ലബും കിട്ടും. 2ാമത്തെ മാസം 4 ഡിസ്പ്ലേ വാൾ 40,000 രൂപയുടെ കച്ചവടം നിങ്ങളുടെ ടീമിൽ നടക്കും, 20,000 BV കിട്ടും. 3ാമത്തെ മാസം 8 ഡിസ്പ്ലേ വാൾ 8 ഡയമണ്ട് ക്ലബ്. 4ാമത്തെ മാസം 16 ഡിസ്പ്ലേ വാൾ, പുതിയതാണ്, പഴയത് ഓട്ടോമാറ്റിക്കലി അവർ മെയിൻറ്റെയിൻ ചെയ്തോളും. 4ാമത്തെ മാസം 16 ഡിസ്പ്ലേ വാൾ 16 ഡയമണ്ട് ക്ലബ്. 5ാമത്തെ മാസം 32 ഡിസ്പ്ലേ വാൾ 32 ഡയമണ്ട് മാർ. 6ാമത്തെ മാസം 64, 7ാമത്തെ മാസം 128, 8ാമത്തെ മാസം 256, 9ാമത്തെ മാസം 512, 10ാമത്തെ മാസം 1024, 11ാമത്തെ മാസം 2048. 12 മാസം കൊണ്ട് നിങ്ങളുടെ ടീമിൽ 4,096 ഫ്രഷ് ഡയമണ്ട്മാർ വരും. ഓരോ മാസവും ഡയമണ്ട് ക്ലബ് തുടങ്ങുന്ന വ്യക്തി 12 മാസം അത് മെയിൻറ്റെയിൻ ചെയ്യും. 12 മാസം മെയിൻറ്റെയിൻ ചെയ്താൽ ഡയമണ്ട് ക്ലബ്ബുമാരെ TCG ബിൽവാരയിലേക്ക് വിളിക്കും. അദ്ദേഹം 2 ദിവസം അദ്ദേഹത്തിന്റെ ചെലവിൽ RCM വേൾഡിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം തരും. 2 ദിവസം അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ട്രെയിനിങ് കിട്ടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കാറ്റഗറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ക്ലബ് മെമ്പർമാരാണ്. അദ്ദേഹം ട്രെയിനിങ് തരും. RCMന്റെ ഫാക്ടറികളൊക്കെ നിങ്ങൾക്ക് കാണാൻ നേരിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കാം. അദ്ദേഹം ഒരു പ്രശസ്തി പത്രം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കമ്പനിയുടെ ഡയമണ്ട് ക്ലബ് മെമ്പറാണ്. അങ്ങനെ 12 മാസം നിങ്ങളുടെ ടീമിൽ ആവറേജ് വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് 2 പേരെ വെച്ച് ഡയമണ്ട് ക്ലബ് എടുത്താൽ ഈ 12 മാസം നടക്കുന്ന ഡയമണ്ട് ക്ലബ്മാരുടെ ഒന്ന് കൂട്ടി നോക്കിയാൽ ഏകദേശം 8,000 ഡയമണ്ട് ക്ലബ്മാരുണ്ടാവും. 8,000 ഡയമണ്ട് ക്ലബ് മെമ്പർമാർ 5,000 BV പർച്ചേസ് ഒരു മാസം നടന്നാൽ ഞാനും മുർസാറൊക്കെ ഒരു മാസം സ്റ്റാർ റൂബി ആവാൻ കൊടുക്കുന്ന 4 കോടി BV നമുക്ക് അതിലൂടെ മാത്രം കിട്ടും. 12ാമത്തെ മാസം കാണുന്നത് ഫ്രഷ് ആയിട്ട് വരുന്ന 4,096 പേരുടെ ഡയമണ്ട് ക്ലബ് വിത്ത് ഡിസ്പ്ലേ വാളിന്റെ എമൗണ്ട് ആണ് 4,09,60,000. അതിനെ BV കൺവേർട്ട് ചെയ്താൽ പകുതി എടുത്തോളൂ, 2 കോടി. ഈ ടോട്ടൽ വന്നിരിക്കുന്ന 12 മാസത്തെ ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂടി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ, 8,000 പേരുണ്ടാവും. 8,000 പേരിലൂടെ ഒരു വർഷം കൊണ്ട് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എത്താം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊരു പ്രയാസമില്ല, അത് വളരെ സിമ്പിളാണ്. കാരണം RCMന്റെ വെറും 30-ൽ താഴെ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഞാനും മുൻസാറൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അന്നൊരു ഡയമണ്ട് ക്ലബ് പോയിട്ട് നമുക്കൊരു 1,000 BV
ഒരു മാസം തേക്കണമെങ്കിൽ അതിന് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടാനില്ല. ഇന്ന് സ്വന്തം വീട്ടിലേക്ക് വാങ്ങിച്ചാൽ ഡയമണ്ട് ക്ലബ് തേക്കാൻ പറ്റുന്നത് 100% ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന 100% RCM പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ഡയമണ്ട് ക്ലബ് ചെയ്യാം. എത്ര സുന്ദരം. ആ കൂടെയാണ് നമ്മുടെ പെയിന്റ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊജക്ട് കൂടി വന്നിരിക്കുന്നത്. അതിനെ കുറിച്ച് മുർസാർ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സാധ്യത മനസ്സിലാവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ MLM കമ്പനി, ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന MLM കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന MLM കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് ഉള്ള MLM കമ്പനി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുക്കുന്ന ഒരു MLM കമ്പനി, അതിന്റെ വൺ ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടർ അല്ല, അതിന്റെ വൺ ഓഫ് ദി കസ്റ്റമർ അല്ല, അതിന്റെ വൺ ഓഫ് ദി പാർട്ണർ ആണ് നിങ്ങൾ എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ അവതരിപ്പിച്ച ഈ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയേ എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ചെറിയൊരു ടെക്നിക്കൽ എറർ അതിന് ഉണ്ടായി. എനിവേ, ഈ ഒരു പ്രോഗ്രാം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിനന്ദനം. വളരെ നന്നായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുക, നേട്ടങ്ങൾ കൊയ്യുക, നിങ്ങൾക്ക് ഒരുപാട് വളർച്ച RCMലൂടെ ഉണ്ടാവും. അല്പം ഒരു പെയിൻ എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ വലിയ സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നെക്സ്റ്റ് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളുടെ ഗ്രേറ്റ് കോ ലീഡർ CRM മൂർസാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തരികയും ഇത് പറഞ്ഞപ്പോൾ തന്നെ 1000 പേര് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കേറിയ നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തുന്നു. ഒരുപാട് ഒരുപാട് നന്ദി. ഒരുപാട് ഒരുപാട് വളർച്ചകളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. സന്തോഷം. താങ്ക് യു. താങ്ക് യു മുർസാർ. വെൽക്കം മുർസാർ.